ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ജെ എഫ് ഇ ടി ആണ്. ജെ എഫ് ഇ ടി മീൻസ് ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇസ് എ ത്രീ ടെർമിനൽ ഡിവൈസ്. കറന്റ് കണ്ടക്ഷൻ ഈസ് ബൈ വൺ ടൈപ്പ് ഓഫ് കരിയർ, ദാറ്റ് ഇസ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. ദി കറന്റ് കണ്ടക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ മീൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ദി കണ്ടക്ടിംഗ് ചാനൽ ഓഫ് ദി ഡിവൈസ്. ജെ എഫ് ഇ ടി ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. ജെ എഫ് ഇ ടി ഹാസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ലോ നോയിസ് ലെവൽ. JFET are of two types, N channel JFET and P channel JFET. അപ്പോ ഈ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ത്രീ ടെർമിനൽ ഡിവൈസ് ആണ്. അപ്പൊ ഇതിൽ കറണ്ട് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഐദർ ബൈ മീൻസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് വഴിയാണ് ഇതിൽ കറണ്ട് കണ്ടക്ഷൻ. അതേപോലെ തന്നെ ഇതിലെ കറണ്ട് കണ്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്താ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്തിട്ടാണ്. അതായത് ഗേറ്റിനും അതേപോലെ കണ്ടക്ടിംഗ് ചാനലിനും ഇടയിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിലെ കറണ്ട് കണ്ടക്ഷൻ വേരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജെ എഫ് ഇ ടി എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അതേപോലെ ജെ എഫ് ഇ ടിക്ക് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ലോ നോയിസ് ലെവൽ, ഇതിനുണ്ട് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഈ ജെ എഫ് ഇ ടി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് എൻ ചാനൽ ജെ എഫ് ഇ ടി, രണ്ടാമത്തെ പി ചാനൽ ജെ എഫ് ഇ ടി. ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാ നോക്കാം. ജെ എഫ് ഇ ടി കൺസിസ്റ്റ് ഓഫ് എ പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് ഓർ എൻ ടൈപ്പ് സിലിക്കൺ ബാർ കണ്ടെയ്നിങ് ടു പി എൻ ജംഗ്ഷൻസ്. ഇഫ് ബാർ ഈസ് ഓഫ് എൻ ടൈപ്പ് ഇറ്റ് ഈസ് കോൾഡ് എൻ ചാനൽ ജെ എഫ് ഇ ടി. ഇഫ് ദി ബാർ ഈസ് ഓഫ് പി ടൈപ്പ് ഇറ്റ് ഈസ് കോൾഡ് പി ചാനൽ ജെ എഫ് ഇ ടി. ദി ടു പി എൻ ജംഗ്ഷൻസ് ഫോംസ് ഡയോഡ്സ് ആർ കണക്ടഡ് ഇന്റേണലി എ കോമൺ ആൻഡ് എ കോമൺ ടെർമിനൽ ഇസ് കോൾഡ് ഗേറ്റ് ഈസ് ടേക്കൺ ഔട്ട്. ദി അതർ ടെർമിനൽസ് ആർ സോഴ്സ് ആൻഡ് ഡ്രെയിൻ. Thus, JFET has essentially three parts, gate, source and drain. അപ്പോ പറഞ്ഞത് എന്താ വെച്ചാല് ഒരു ജെ എഫ് ഇ ടിയില് നമ്മൾ പറഞ്ഞു ജെ എഫ് ഇ ടിയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എൻ ചാനൽ ജെ എഫ് ഇ ടി ഉണ്ട്, പി ചാനൽ ജെ എഫ് ഇ ടി ഉണ്ട്. അപ്പോ ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാ നോക്കാം. അപ്പൊ അതിനെ പറഞ്ഞു ചാനൽ. ചാനൽ എന്ന് വെച്ചാല് ദി പാത്ത് ത്രൂ വിച്ച് ചാർജ് കാരിയേഴ്സ് ഫ്ലോ. അപ്പോ ചാർജ് കരിയർ ഫ്ലോ ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ദി പാത്ത് ത്രൂ വിച്ച് ചാർജ് കാരിയേഴ്സ് ഫ്ലോസ് ഈസ് കോൾഡ് ചാനൽ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇതിലെ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന പാത്ത് എൻ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ അതിനാ എൻ ചാനൽ ജെ എഫ് ഇ ടി എന്നും, അതേപോലെ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന പാത്ത് ഉണ്ടാക്കിയത് പി ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ അതിനാ പി ചാനൽ ജെ എഫ് ഇ ടി എന്നും പറയും. ഇഫ് ദി ചാനൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് N type material, then it is called N channel JFET. If the channel is made up of P type material, then this is called P channel JFET. അപ്പൊ ചാനൽ ഉണ്ടാക്കിയത് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിന്റെ ബേസിലാണ് നമ്മൾ ഈ ജെ എഫ് ഇട്ടിന് എൻ ചാനൽ ജെ എഫ് ഇട്ടിന്നും അതേപോലെ തന്നെ പി ചാനൽ ജെ എഫ് ഇട്ടിന്നും ക്ലാസിഫൈ ചെയ്തത്. അപ്പോ ചാനൽ ഉണ്ടാക്കിയത് എൻ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ അതിനെ എൻ ചാനൽ ജെ എഫ് ഇ ടി എന്നും, ചാനൽ ഉണ്ടാക്കിയത് പി ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ അതിനാ പി ചാനൽ ജെ എഫ് ഇ ടി എന്നും പറയും. അപ്പോ എൻ ചാനൽ ജെ എഫ് ഇ ടിയിൽ ചാനൽ എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണ്. അതേപോലെ ടു സ്മോൾ പി ടൈപ്സ് ഓഫ് റീജിയൻസ് ആർ ഫാബ്രിക്കേറ്റഡ് നിയർ എൻ ടൈപ്പ് ചാനൽ. ഈ എൻ ടൈപ്പ് മെറ്റീരിയലിനകത്ത് രണ്ട് പി ടൈപ്പ് മെറ്റീരിയലും കൂടി അല്ലെങ്കിൽ പി ടൈപ്പ് റീജിയൻസ് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് മേജർ പാർട്ട് എന്ന് പറയുന്നത് എന്താ? എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. എൻ ടൈപ്പ് മെറ്റീരിയൽ ഇസ് ദി മേജർ പാർട്ട് ഓഫ് ദി എൻടയർ സ്ട്രക്ചർ. സോ ത്രൂ ഓമിക് കോണ്ടാക്ട് ടോപ്പ് ഓഫ് ദി ചാനൽ കണക്ടഡ് ടു ഡ്രെയിൻ ടെർമിനൽ ആൻഡ് ബോട്ടം ഓഫ് ദി എൻ ചാനൽ കണക്ടഡ് ടു സോഴ്സ് ആൻഡ് ടു പി റീജിയൻസ് ആർ കണക്ടഡ് ടുഗദർ ടു ദി ഗേറ്റ് ടെർമിനൽ. അതായത് ഈ എൻ ചാനൽ ജെ എഫ് ഇ ടിയിൽ മേജർ പാർട്ട് എന്ന് പറയുന്നത് എന്താ? എൻ ചാനലാണ്. ഇതിനകത്ത് രണ്ട് ചെറിയ പി റീജിയൻസ് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ എൻ ചാനലിന്റെ ടോപ്പ് പാർട്ട് എന്ന് പറയുന്നത് ഡ്രെയിൻ ടെർമിനലുമായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ ബോട്ടം പാർട്ട് എന്ന് പറയുന്നത് സോഴ്സ് ടെർമിനലുമായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ ഈ രണ്ട് പി റീജിയൻസും ഗേറ്റ് ടെർമിനലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോ ഡ്യൂ ടു ദീസ് പി ടൈപ്പ് റീജിയൻസ് ടു പി എൻ ജംഗ്ഷൻസ് ആർ ഫോംഡ്. ഡ്യൂ ടു ദാറ്റ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഫോംഡ് നിയർ ദി ജംഗ്ഷൻ. അപ്പൊ ഈ എൻ ചാനൽ മെറ്റീരിയലിനകത്ത്
രണ്ട് പി ടൈപ്പ് മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തുണ്ട് രണ്ട് പി എൻ ജംഗ്ഷൻ ഒന്ന് ഈ സൈഡും അതേപോലെ തന്നെ ഈ സൈഡ് രണ്ട് പി എൻ ജംഗ്ഷൻ കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഡിപ്ലീഷൻ റീജിയനും ഈ ജംഗ്ഷൻ അക്രോസ് ഫോം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഡ്രെയിനിനും സോഴ്സിനും അക്രോസ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ചാനലിലേക്ക് കൂടി എന്ത് ചെയ്യും കറന്റ് ഫ്ലോ ചെയ്യും ഈ കറന്റ് ഫ്ലോനെ നമുക്ക് ഗേറ്റിനും സോഴ്സിനും അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വാരി ചെയ്തിട്ട് ഈ ചാനലിലേക്ക് കൂടി ഇല്ല അതായത് സോഴ്സ് ടു ഡ്രെയിൻ കറന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അതുകൊണ്ടാണ് ഈ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് വാരി ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൂടി ഇല്ല കറന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ജെഎഫ്ടിനെ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം സിമ്പിൾ ഓഫ് എൻ ചാനൽ ജെഎഫ്ടി എറോ മാർക്ക് ഉള്ളിലോട്ടും അതേപോലെ പി ചാനൽ ജെഎഫ്ടി എറോ മാർക്ക് പുറത്തോട്ടും അപ്പൊ മൂന്ന് ടെർമിനൽസ് എന്ന് പറയുന്നത് ഒന്ന് ഡ്രെയിൻ സോഴ്സ് ദെൻ ഗേറ്റ് അപ്പോൾ ഇതിൽ രണ്ടിൽ സിമ്പിൾ എന്ന് പറയാൻ വ്യത്യാസം ഈ എറോ മാർക്ക് മാത്രമേ ഉള്ളൂ ഇനി നോക്കേണ്ടത് ജെഎഫ്ടി പൊളാരിറ്റി അപ്പൊ നമ്മള് പറഞ്ഞു എന്താ ഗേറ്റിനും സോഴ്സിനും അക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത് ഓൾവേസ് ദി ഗേറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് ദി ഡ്രെയിൻ ആൻഡ് സോഴ്സ് ടെർമിനൽസ് ആർ ഇന്റർചേഞ്ചബിൾ അതായത് ഐ ഡിയും ഐ എസും എപ്പോഴും ഈക്വൽ ആയിരിക്കും നമ്മൾ അതുകൊണ്ട് തന്നെ പറയുന്ന സമയത്ത് ഒന്നുകിൽ ഡ്രെയിൻ കറന്റ് അല്ലെങ്കിൽ സോഴ്സ് കറന്റ് വെച്ചിട്ടായിരിക്കും പറയുക അപ്പൊ ഇത്രയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എൻ ചാനൽ ജെഎഫ്ടി പി ചാനൽ ജെഎഫ്ടി ചാനൽ എന്ന് പറയുന്നത് എന്താ പാത്ത് ത്രൂ വിച്ച് ചാർജ് കാരിയേഴ്സ് ഫ്ലോ അപ്പോ എൻ ചാനൽ ജെഎഫ്ടിനകത്ത് ചാനൽ എന്ന് പറയുന്നത് എൻ ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും അതിനകത്ത് പി ടൈപ്പ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇതിന് രണ്ട് പി എൻ ജംഗ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ അക്രോസ് ജംഗ്ഷൻ അക്രോസ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഈ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ചാനലിലെ കൂടി ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും ആ കറന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഗേറ്റ് ടു സോഴ്സ് ഗേറ്റിനും സോഴ്സിനും ഇടയിൽ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് വാരി ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറന്റ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗേറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ഗേറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടായിരുന്നു നമ്മളൊരു റിവേഴ്സ് വോൾട്ടേജ് ആണ് ഗേറ്റ് ടെർമിനലിനെ ക്രോസ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇത്രയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.